ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏകീകൃത സിവിൽ കോർട്ട് ബില്ല് അവതരിപ്പിച്ചു. അതിൽ ശ്രദ്ധേയമായി തോന്നിയത് പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ഇതെന്തൊരു നിയമമാണ്? അങ്ങനെയല്ല ആ നിയമം. 193 പേജുണ്ട് ആ ബില്ല്. അത് അതിൻ്റെ ചർച്ചയ്ക്ക് സമയം പോരാ എന്ന് പ്രതിപക്ഷം പറഞ്ഞതിനെ തുടർന്ന് ഒരു ദിവസം കൂടെ സമയം സ്പീക്കർ കൊടുത്തു. മറ്റന്നാളെയാണ് അതിൻ്റെ ഫൈനൽ ചർച്ച. അതല്ല, ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു എന്ന് വരും, കുറച്ചുകൂടെ വിശദമായ പരിശോധനയ്ക്കായിട്ട്. അതെന്ത് വഹിക്കോട്ടെ, ഈ പറഞ്ഞ ഈ ലിവിങ് ഇൻ റിലേഷൻഷിപ്പ്, അവർ പറഞ്ഞത് ലിവിങ് റിലേഷൻഷിപ്പാണെങ്കിലും നിങ്ങളിത് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഫോർമാറ്റ് വേറെയാണ്. കല്യാണത്തിൻ്റെ കല്യാണം കഴിക്കുന്നവർക്കൊരു ഫോർമാറ്റുണ്ട്, ലിവിങ് റിലേഷൻഷിപ്പിന് വേറൊരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ല. പക്ഷേ ഈ ലിവിങ് റിലേഷൻഷിപ്പ് കുറച്ച് കഴിയുമ്പോൾ ഇവർ തെറ്റുമല്ല, തെറ്റിക്കഴിയുമ്പോൾ ഞാൻ ഇയാളുടെ കൂടെയായിരുന്നു, അതുകൊണ്ട് ഇയാൾ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പെൺകുട്ടി. ഇവളെൻ്റെ കൂടെ താമസിച്ചൊന്നുമില്ല, ഞാൻ 3-4 തവണ ഉപയോഗിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ, അതിനുള്ള കാശ് അന്ന് തന്നെ കൊടുത്തിട്ടുമുണ്ട് എന്നൊക്കെ ചെറുക്കൻ. ഇങ്ങനെയൊക്കെ വഷളായിട്ടാണ് ഇത് കലാശിക്കുന്നത്. അപ്പോൾ ഇത് കോടതി തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ കൂടെ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ് വേണം. ഇപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പിൽ സാധാരണ കോടതി ചെയ്യുന്നത് സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഇതൊക്കെ നോക്കിയിട്ട് ഏകദേശം ഇത്ര കാലം ഇവരൊരുമിച്ച് ജീവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാളുടെ ഭാര്യയായിട്ട് ഇവളെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. വാസ്തവത്തിൽ ഈ പ്രണയവിവാഹങ്ങളുണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയിട്ട് രജിസ്റ്റർ കച്ചേരി പോയി ഞങ്ങൾ രജിസ്റ്റർ വിവാഹം കഴിച്ചു എന്ന് എഴുതി വയ്ക്കുന്ന ധാരാളം പേരുണ്ട്. അതെ, അവരാരും തന്നെ രജിസ്റ്റർ വിവാഹം കഴിച്ചവരല്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമല്ല, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആണ് ആദ്യം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊരു കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെൻ്റാണ് ഈ ഒപ്പിടുന്നത് രജിസ്റ്റർ ആവണം മുമ്പ്. അതിൻ്റെ കൂടെ അതിനൊരു നോട്ടീസുണ്ട് 30 ദിവസത്തെ. ഈ 30 ദിവസത്തെ നോട്ടീസ് രജിസ്റ്റർ കച്ചയിൽ നോട്ടീസ് ബോർഡിൽ അവരെ ഒട്ടിക്കും. അതിപ്പോൾ അങ്ങനെ മറ്റൊരു കോടതി വിധി മറ്റോ വന്നിട്ടുണ്ടോ? ആ, ഇത് ഈ ഇങ്ങനൊരു കോൺട്രാക്റ്റ് ഇവർ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൽ തടസ്സമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം അറിയിക്കണം. അതായത് ഈ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഈ ആൺകുട്ടി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇതൊന്നും രജിസ്റ്റർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തൽക്കാലം തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റാണ് ഇവർ ഒപ്പിടുന്നത്. അത് രജിസ്റ്ററിൽ ഒപ്പിടും. ഇതോടെ ഇവരുടെ ധാരണ ഇവർ രജിസ്റ്റർ മാനേജ് ചെയ്തു എന്നാണ്. ചെയ്തിട്ടില്ല. രജിസ്റ്റർ മാനേജ് 1 മാസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യണം. അപ്പോൾ ഈ പെൺകുട്ടി വേറൊരു ഭർത്താവ് ഉണ്ടെന്ന് വെച്ചു. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഓഫീസിലാണ് ഈ കൂടുതലും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ. പെൺകുട്ടി നെയ്യാറ്റിങ്കരക്കാർ, ആണ് പാലക്കാട്ടുകാർ. ഇവൾ നെയ്യാറ്റിങ്കരയിൽ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും നോട്ടമൊന്നുമില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആകർഷണം കൊണ്ട് അങ്ങ് ആവേശം കയറിയിട്ട് പിന്നെ അതങ്ങ് കല്യാണത്തിൽ കലാശിക്കുകയാണ് സാധനം. ഈ പെൺകുട്ടി വീട്ടുകാരിൽ നിന്ന് ഇത് ഒളിച്ചു വയ്ക്കുന്ന അവൾക്ക് വേറൊരു ഭർത്താവുള്ളതുണ്ടോ, ഇവന് വേറൊരു ഭാര്യയുള്ളതുണ്ടോ ഒക്കെ ആയിരിക്കാം. ഇതൊക്കെ 3-4 മാസം കഴിയുമ്പോൾ ആദ്യത്തെ ആവേശമൊക്കെ അടങ്ങി കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. അപ്പോഴാണ് വഴക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ വക്കീലന്മാർ പറയും, നിങ്ങൾ തമ്മിലൊരു എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ല ഞങ്ങൾ രജിസ്റ്റർ കല്യാണം കഴിച്ചതാണ്. വക്കീല, അതൊന്നും ഉണം പറയാൻ പറ്റുമോ? നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്, നിങ്ങളവിടെ പോയി രണ്ടുപേരും കൂടെ ഓടിപ്പോയി ഒരു സ്ഥലത്ത് ഒപ്പിട്ടിട്ട് തിരിച്ചു പോകുകയല്ലായിരുന്നോ? ആ അതെ, അത് രജിസ്ട്രേഷൻ അല്ല, അതൊരു കരാറാണ്. അതിൽ ഒബ്ജെക്ഷൻ ഉള്ളവർ കാണിക്കും. ഒബ്ജെക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പോയി രജിസ്റ്റർ ചെയ്യണം അവിടെ. ഇത് പറഞ്ഞുകൊണ്ട് പ്രിലിമിനറി ഒബ്ജെക്ഷൻ റേസ് ചെയ്ത് ഇത് ഇയാളുടെ ഭാര്യയല്ലെന്നോ അല്ലെങ്കിൽ ഇവളുടെ ഭർത്താവല്ലെന്നോ ഇത് പലർക്കും അറിഞ്ഞുകൂടാ. ലിവിങ് റിലേഷൻഷിപ്പിൽ ഈ ഭർത്താവിൻ്റെ അവകാശം കിട്ടണമെങ്കിൽ വലിയ കടമയാണ് ഈ പെൺകുട്ടിക്ക്. ഇത് കേൾക്കാൻ വലിയ സുഖമാണ്. നമ്മുടെ കേരളത്തിലിപ്പോൾ ഗുൽമോഹർ എല്ലാ ക്യാമ്പസിലും പൂക്കുകയാണല്ലോ. ഈ ഗുൽമോഹറിൻ്റെ പച്ചയിൽ ഇതൊക്കെ നടക്കും. ഇത് കഴിഞ്ഞ് ഇത് ലിവിങ് ഇൻ ആണെന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ കോടതി പറയും, നിങ്ങൾ ലിവിങ് ഇൻ ആണെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ അയൽവക്കത്തുകാരൻ പറയണം, ഇവർ കഴിഞ്ഞ് 3 വർഷമായിട്ട് എൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നു, പോക്കുവരവൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഇതാണ്. അവിടെ വേറെ ഏതെങ്കിലും ആണുങ്ങൾ വരാറുണ്ടായിരുന്നു? ആ ചിലപ്പോഴൊക്കെ വരാറുണ്ടായിരുന്നു. കഴിഞ്ഞു. ഈ ആണുങ്ങൾ എന്തിനാണ് വന്നുകൊണ്ടിരുന്നത് അറിയില്ല. ഇതുപോലത്തേക്കുള്ള ദുരിതങ്ങളിൽ ചെന്ന് ചാടി ഇത് പറഞ്ഞവർ തന്നെ തലയിൽ കയറില്ല.
അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് സർക്കാർ പറയുന്നത് ലിവിങ് ഇൻ റിലേഷൻഷിപ്പും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക വേറൊരു ഫോർമാറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവകാശം വേണമെന്നുള്ള സമയത്ത് നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നു എന്നുള്ളതിന് ഈ രജിസ്ട്രേഷനൊരു തെളിവാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതെയാണ് നിങ്ങൾ ഈ ക്ലെയിമുമായിട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാതിരുന്നതിന് പിഴയൊടുക്കി രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസം വരെ തടവ് ഈ തെളിവിൻ്റെ പുറത്താണ്. ഈ രജിസ്റ്റർ ചെയ്ത മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ട മാരേജ് ഉണ്ടല്ല. ഇപ്പം നമ്മൾ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തി, ആ കല്യാണം വാലിഡാണ്, പക്ഷേ അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക. അതിനകത്ത് മനഃപൂർവ്വം എന്നുള്ള വാക്കിന് മെൻസ്രിയ എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ല. രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതിലൂടെ നിങ്ങൾ വേറെ എന്തോ സാധിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ തടവൊക്കെ വരുന്നത്. അല്ലെങ്കിൽ അതിനൊരു പിഴയുണ്ട്, ഒരു ഫൈൻ, അത് അടച്ചു കഴിഞ്ഞാൽ അത് റെഗുലറൈസ് ചെയ്യാം. എൽ ടി ജി, ഇപ്പോൾ യു സി സി എൻ ഡി എ സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് നടപ്പാവുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല, പക്ഷേ ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നു. അപ്പോൾ സംസ്ഥാനങ്ങൾ ഇങ്ങനെ നടപ്പാക്കിയാൽ ഒരു കേന്ദ്ര നിയമത്തിൻ്റെ ആവശ്യകത എന്താണ്? എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കുകയാണെങ്കിൽ കേന്ദ്ര നിയമത്തിൻ്റെ ആവശ്യമില്ല, അത് സത്യമാണ്. ഒന്ന്, സംസ്ഥാനങ്ങളിലെ പല സംസ്ഥാനങ്ങളുടെയും സ്ഥിതി വേറെ വേറെയാണ്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് ചെയ്തിരിക്കുന്നത് എന്താ, അവിടുത്തെ ട്രൈബ്സിനെ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷനുള്ള ഷെഡ്യൂൾ ട്രൈബുണ്ട്, അവരെ കംപ്ലീറ്റ്ലി ഈ യു സി സിയുടെ പരിധിയിൽ നിന്ന് പുറത്താക്കി. അത് പൊതു സിവിൽ നിയമം ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പൊതു സിവിൽ നിയമം വിത്ത് സെർട്ടൻ എക്സെപ്ഷൻസ്. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കുക വ്യാപകമായ ഹിന്ദുക്കളുടെ ഇടയ്ക്കുള്ള ഒരു തടസ്സവുമില്ല അതിന്. പണ്ടൊക്കെ അങ്ങനെ വേണം ചെയ്യാനെന്ന് വരെ ഒരു ധാരണയുണ്ടായിരുന്നു, ആ പെണ്ണ് അവനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. അതേസമയം അമ്മായിയുടെ മകളോ അമ്മയുടെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ മകളെ കല്യാണം കഴിക്കാം, അമ്മയുടെ ചേച്ചിയുടെയോ അനിയത്തിയുടെയോ മകളോ, റിലേഷൻ ഒന്നു തന്നെയാണ്. പക്ഷെ ചില കമ്മ്യൂണിറ്റിക്ക് കഴിക്കാൻ പാടില്ല, ചില കമ്മ്യൂണിറ്റിക്ക് അതും ചെയ്യാം. തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയനെ അമ്മയുടെ സഹോദരനെ, അതായത് അമ്മാവിനെയും ചിറ്റപ്പിനെയും കല്യാണം കഴിക്കാം. എല്ലാ കമ്മ്യൂണിറ്റിക്കും ഇല്ല, ചില കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റി വൈസ് ഡിഫറൻറ്റാണ്. തമിഴ്നാട്ടിലെ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റി വർഷങ്ങളായിട്ട് കേരളത്തിൽ താമസിക്കുന്നു, അപ്പോൾ അവർക്ക് എക്സംഷൻ കൊടുക്കണ്ടേ? ഈ വക കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടാണ് സ്റ്റേറ്റ് വൈസ് നടപ്പാക്കുന്നത് ഞാൻ പറയാം. പൊതു സിവിൽ നിയമം എന്നുള്ള സ്പിരിറ്റിനെ ചോർത്തി കളയില്ലേ ചില ആളുകളെ? എക്സംപ്റ്റഡ് ഇല്ല ഇല്ല ഇല്ല. പൊതു സിവിൽ നിയമം എന്ന് പറഞ്ഞാൽ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം, ഇതാണ് ഈ നാല് കാര്യങ്ങൾ. പൊതു ഫാമിലി നിയമമാണിത്. പൊതു സിവിൽ നിയമം അല്ലെങ്കിൽ തന്നെ നമുക്കുണ്ട് സി പി സി, ക്രിമിനൽ സിവിൽ പ്രൊസീജിയർ കോഡ്. ഞാനും ഒരാളും തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടാകുന്നു, അയാൾ ക്രിസ്ത്യാനി ആവാം, മുസ്ലിമാകാം, സിഖുകാരനാകാം, ആരും ആകാം, അത് ഈ സി പി സി പ്രൊസീജിയർ അനുസരിച്ചാണ് കോടതികൾ പോകുന്നത് തർക്കത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് നമുക്കൊരു പൊതു സിവിൽ നിയമമുണ്ട്. ഇത് പൊതു കുടുംബ നിയമം കൊണ്ടുവരുന്നു. ആ കുടുംബ നിയമത്തിലും ചിലപ്പോൾ എക്സെപ്ഷൻസ് വേണ്ടി വരുന്നു. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ കൃത്യമായിട്ട് ഈ കമ്മ്യൂണിറ്റികൾ കൃത്യമായിട്ട് സ്റ്റേറ്റ് വൈസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മുസ്ലിങ്ങൾക്കും കൊടുത്തൂടെ? എന്തിന് കൊടുക്കണം? മുസ്ലിങ്ങൾക്ക് പ്രത്യേക ആചാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എക്സെപ്ഷൻ കൊടുക്കും. പക്ഷേ ഈ നാല് കാര്യത്തിൽ ഒന്നിലേറെ വിവാഹം കഴിക്കാം എന്നുള്ള അവരുടെ ഒരു വിവാഹ ആചാര പോലെ നടന്നതല്ലേ? ഇല്ല, ഒന്നിലേറെ വിവാഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ അസം ഖാൻ, അങ്ങേരെ കവിഞ്ഞൊരു മുസ്ലിം ഇല്ലല്ലോ, അതെ, ആദ്യ തീവ്രവാദിയായ മുസ്ലിമാണ് അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു, അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിരിക്കും, ഒരു 10 വർഷമായി കാണും. ഈ ഒരു സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നിറങ്ങി, അതിൽ പറഞ്ഞു മുസ്ലിം എംപ്ലോയീസ് കല്യാണം കഴിക്കുമ്പോൾ, എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അധ്യാപകർ, അനധ്യാപകർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ ഒന്നിലധികം കല്യാണം കഴിക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരിക്കണം. ഇതാണ്. അപ്പോൾ അത് ബഹളമായി. ഓ, മുസ്ലിങ്ങളുടെ അവകാശത്തിലുള്ള കടന്നുകയറ്റം തൻ്റെ, ഞങ്ങളെന്തിനാണ് തന്നെ അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം. സുപ്രീം കോടതിയിലെത്തി കേസ്. അസം ഖാൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സത്യവാങ്മൂലം എന്താണെന്നറിയാമോ? 11 കോടി രൂപ ഒരാണ്ടിൽ വിദ്യാഭ്യാസ വകുപ്പിന് കേസിനായിട്ട് ചിലവാകുന്നുണ്ട്. എങ്ങനെ? ഈ ഭാര്യ ഏതാണെന്ന് തിരിച്ചറിയാം.
നാല് ഭാര്യമാരുണ്ട്, പക്ഷേ ക്ലെയിമൻസ് 8 പേര് 9 പേരൊക്കെയാണ്. ഞാൻ ഇയാളുടെ ഭാര്യയാണ്, ആദ്യം കല്യാണം കഴിച്ചത് എന്നെയാണ്, എന്നെ മൊഴി ചൊല്ലിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സിവിൽ കോടതിയിൽ സംഭവിക്കുന്നത് എന്താ? തെളിവുകളെല്ലാം സാക്ഷികളെ കൊണ്ടുവരണം, കല്യാണത്തിൻ്റെ സാക്ഷി, ആ വിവാഹമോചനം നടത്തിയ സാക്ഷിയുണ്ടോ, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. ഈ പെൻഷന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകൾ, ഒരു അധ്യാപകൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെൻഷൻ ക്ലെയിം ചെയ്യാനായിട്ട് 9 സ്ത്രീകൾ വരും, എന്ത് ചെയ്യും? ഇതെല്ലാം ലോവർ കോർട്ട് മുതൽ സുപ്രീം കോർട്ട് വരെ ഫൈറ്റ് ചെയ്യും. വാശി പെണ്ണുങ്ങൾ തമ്മിലാണ്, ഞാനാണ് ഇയാളുടെ ഭാര്യ എന്ന് തെളിയിക്കുക. അയാളുടെ അവകാശമൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണം, എല്ലാവരും പറയും ഞാൻ കാശിന് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ ഭർത്താവായിരുന്നു എന്നുള്ളത് തെളിവ് എനിക്ക് വേണം, അതിന് ഞാൻ എത്ര കാശ് വേണമെങ്കിലും. ഇങ്ങനെയൊക്കെ സുപ്രീം കോടതി ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുക. 11 കോടി രൂപ ഒരാണ്ടിൽ ഇതിന് ചിലവാകുന്നു. അപ്പോൾ അസം ഖാൻ പറഞ്ഞു, നിങ്ങൾ എത്ര കല്യാണം വേണം കഴിച്ചോ അത് എൻ്റെ പ്രശ്നമില്ല, ആദ്യത്തെ 4 കല്യാണം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതി വയ്ക്കും. ഡോക്യുമെൻ്റായി പിന്നെ നിങ്ങൾ കോടതി പോവുക, അത് ഇതൊന്നും പറ്റുമൊന്നുമില്ല. ആദ്യത്തെ 4 പേർക്ക് ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ 4 വീതിച്ചാൽ കൊടുക്കുക, എൻ്റെ ജോലി കഴിഞ്ഞു. 5-ാമത്തെ ആൾ പിന്നെ കോടതി പോവുക എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഞങ്ങളെ സമയത്തോളം ഇത് കഴിഞ്ഞു, വിദ്യാഭ്യാസ വകുപ്പ് ഫ്രീ ആകും ഇതിൽ നിന്ന്. ദെൻ സ്റ്റിൽ യു ക്യാൻ ക്ലെയിം, കാരണം ആ അധ്യാപകന് വേറെ സ്വത്ത് മുതലോ ഒക്കെ ഉണ്ട്, അതിന് പേരിൽ നിങ്ങൾ വഴക്കടിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് സർക്കാരിനെ ഇതിൽ നിന്ന് മുക്തമാക്കുക. അന്ന് സുപ്രീം കോടതി ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു, ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഫെയ്ത്തിന് ആർക്കും കടന്നു കയറാൻ പറ്റുകയില്ല, ഫെയ്ത്ത് നിങ്ങളുടെ മനസ്സിലല്ലേ ഇരിക്കുന്നത്. അതിലാർക്കും സുനിൽ അത്ര ശരിയല്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ സുനിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെ, പക്ഷേ ഈ ശരിയല്ലാത്ത ആളിനെ നേരിടാനായിട്ട് ഞാൻ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിയമം ഇടപെടും. അപ്പം അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, ഫെയ്ത്ത് നിങ്ങൾ എന്തു അയക്കുമോ, 4 കല്യാണം കഴിച്ച് 40 കല്യാണം കഴിച്ചാലേ എനിക്ക് മോക്ഷം കിട്ടുള്ളൂ എന്നൊരാൾ വിശ്വസിച്ചാൽ സുപ്രീം കോടതിക്കൊന്നുമില്ല. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് അതിൽ റെഗുലേഷൻ കൊണ്ടുവരാൻ സർക്കാരിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കല്യാണം കഴിക്കുന്നു എന്ന് സർക്കാർ തീരുമാനിക്കുന്നില്ല, പക്ഷേ 4 കഴിഞ്ഞുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് സർക്കാർ തീരുമാനിക്കും. അപ്പോൾ മുസ്ലിങ്ങൾക്ക് എക്സംപ്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഈ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ERP എന്ന് ചെറുതായിട്ട് ഷോർട്ട് ഫോമിൽ ഇതിൽ പറയും, നിങ്ങളുടെ മതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിബന്ധനയാണോ ഇത്? എല്ലാ മുസ്ലിങ്ങളും 4 കല്യാണം കഴിക്കണം നിർബന്ധമുണ്ടോ? കമ്പൽസറി ആണോ എന്നുള്ളത്? കേരളത്തിൽ എത്ര പേരുണ്ട് 4 കല്യാണം കഴിച്ച മുസ്ലിങ്ങൾ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം തീരെ കുറവാണ്. മൈനോറിറ്റിയാണ്, തീരെ കുറവാണ്. ഇപ്പോൾ ആരെങ്കിലും 1-2 വീട്ട് കഴിഞ്ഞ്, കാരണം ഈ ഒരു ഭാര്യയെ കൊണ്ടുതന്നത് തന്നെ ഇവർ വിഷമം. അതെ അതെ അതെ, നമുക്കും അറിയാമല്ലോ എങ്ങനെയാണ് മേയ്ക്കുന്നത്. അതെ അതെ. അപ്പോൾ മാമുക്കോയോട് ഇത് ചോദിച്ചിരുന്നു, മാമുക്കോയ പറഞ്ഞു, എൻ്റെ ദൈവമേ പൂർണ്ണത്തെ കൊണ്ടു നടക്കാനുള്ള പാട് എനിക്കറിയുന്നത് അതാണ്, വേറെ 3 എണ്ണമോ? ഞാനും ആലോചിക്കുന്നു ഈ 3-4 ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യും എൻ്റെ തമ്പുരാനെ. അല്ല, അത് ഈ നമ്മുടെ പുനത്തിൽ കുഞ്ഞമ്പുള്ള അദ്ദേഹം RSS നേതാവ് രംഗഹരി, ആർഹരിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ ആർഹരി ഒരിക്കൽ പുനത്തിൽ കുഞ്ഞമ്പുള്ള വീട്ടിൽ പോയി, അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുനത്തിലിൻ്റെ ഭാര്യയുമുണ്ട്. അപ്പോൾ ഭാര്യയോട് പുള്ളി പറഞ്ഞു, നിങ്ങളാണോ പുനത്തിൽ കുഞ്ഞമ്പുള്ളയുടെ ഭാര്യ എന്നാരെങ്കിലും ചോദിക്കുന്നു. ആണ്, പക്ഷെ 3 എണ്ണം വേറെ ഉണ്ട് കേട്ടോ എന്ന് പറയേണ്ട ഗതികേടല്ലേ. അപ്പോൾ പുനത്തിൽ കുഞ്ഞമ്പുള്ള പൊട്ടിച്ചിരിച്ചു. ഭാര്യ പറഞ്ഞു, ഇത് ഈ മനുഷ്യനെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, പുനത്തിൽ ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ വിവാഹേതര മിടുക്കനാണ് പുള്ളി. അത് പുള്ളി ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. എന്തുമായിക്കോട്ടെ, ഒഫീഷ്യലി ഞാൻ നിങ്ങളാണോ ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് വേറെ 3 പേരുടെ ഉണ്ട് എന്ന് പറയേണ്ട ഒരു ഗതികേട് ഒരു സ്ത്രീക്ക് വരും. ആ, അതൊരു മനുഷ്യാവകാശ പ്രശ്നം. അതുകൊണ്ടാണ് ഈ പോളിഗാമി ഈ ബില്ലിൽ സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചിട്ടുള്ളത്. അത് എസൻഷ്യൽ എലമെൻ്റ് അല്ല ഇസ്ലാമിൻ്റെ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും 4 കല്യാണം കഴിക്കുമായിരുന്നല്ല. ദേർ ഇസ് നോ മാൻഡേറ്റ് ദാറ്റ് യു ഷുഡ് മാരി ഫോർ. അതെ അതെ. ടീച്ചർ, ഞാൻ സംശയം ചോദിക്കട്ടെ. UCC എന്നുള്ളത് പ്രകടന പത്രികയിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം നാഷണലായിട്ട് ദേശീയ തലത്തിലൊരു ബില്ല് കൊണ്ടുവരാൻ എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും പാസ്സാക്കിക്കൂടെ? ഉത്തരാഖണ്ഡ് മാത്രം ചെയ്യുന്നത് എന്താ? ഇല്ല, ഗുജറാത്ത് പാസ്സാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയാണ്. പിന്നെ അസം പറഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്യും, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ചെയ്യും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അനാവശ്യമായ ഒരു ബഹളം വയ്ക്കുന്നു. ഇപ്പുറത്ത് ഹിന്ദുക്കളും തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായത്? നമ്മുടെ ശബരിമലയിൽ യുവതികളെ കയറ്റും UCC വന്നാൽ.
രാഹുൽ ഈശ്വർ മാത്രമല്ല ഒരുപാട് പേര് ഈ പ്രാന്ത് വഴിയിട്ട് നടക്കുന്നത്. യു സി സി ഒരു ക്ഷേത്രപ്രവേശന നിയമമല്ല, ഒരു കുടുംബ നിയമമാണ്. പക്ഷേ ആ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം, അതിന് ഹിന്ദുക്കളെ കൂട്ടുപിടിക്കണം, അതിന് പറ്റിയ ഒരു വഴിയാണ് ഈ യു സി സി. വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ യൂണിഫോമാണ് കേട്ടോ, ശബരിമലയെ അഫക്റ്റ് ചെയ്യും. ഈ ഇത് പറയുമ്പോൾ കുറേ അധികം ഹിന്ദുക്കളുണ്ട്, അവരെ സമയത്തോളം ശബരിമലയിൽ കയറ്റാതിരിക്കുക, അതാണ് ഹിന്ദുത്വം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്ത് കുലം മുടിഞ്ഞു പോയാലും ശരി, അവിടെ കയറരുത്. ഈ പ്രായത്തിലുള്ളവർ അവിടെ കയറരുത്. ഇങ്ങനെ വിശ്വസിക്കുന്ന കുറേ അധികം പേരുണ്ട്. അതിങ്ങനെ ക്യാമ്പയിൻ കൊണ്ടുണ്ടാക്കിയെടുത്ത് അവരൊക്കെ വിചാരിക്കുന്നത് ആചന്ദ്രതാരമേ ഇതിങ്ങനെ ആയിരുന്നു എന്നാണ്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യം വരികയില്ല, ഡോക്യുമെൻ്റ് കാണിച്ചാൽ ബോധ്യം വരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. വെൻ യു ആർ ഡാം കൺവിൻസ് നത്തിങ്ങിൽ, തിരിച്ചുള്ള ഒരു കാര്യം നിങ്ങളുടെ തലയിൽ കയറില്ല, ക്ലോസ് മൈൻഡ് വേണം. ഇങ്ങനത്തെ ഈ സട്ടിൽ പൊളിറ്റിക്സൊക്കെ കളിക്കുന്നവരുണ്ട്. അങ്ങനെ ഹിന്ദുക്കളിൽ ചിലർ യു സി സിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ശബരിമലയെ ഭയന്നിട്ട്. ഇതൊന്നും ശബരിമലയോ ആറാട്ടോ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യമല്ല, ഫാമിലി ലോയാണ് ഇത്. കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ പോലും ഇതുപോലത്തെ എക്സെപ്ഷൻസ് കൊടുക്കേണ്ടി വരും, യുക്തമായ എക്സെപ്ഷൻസ്, നോട്ട് ബേസ്ഡ് ഓൺ റിലിജിയൻ ബട്ട് ബേസ്ഡ് ഓൺ കസ്റ്റംസ്. അല്ല, ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നത് വിത്ത് കൺസൾട്ടേഷൻ ആയിരിക്കുമല്ലോ. അതെ, അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നിയമത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പതിപ്പായിരിക്കണം ഇത്. ബേസിക്കലി ഇതെല്ലാവർക്കും ചേർന്നാണ് 1953-ലോ 1954-ലോ അംബേദ്കർ കൊണ്ടുവന്നത്. അംബേദ്കർ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെക്കാനുള്ള കാര്യം ഈ ഹിന്ദു കോഡ് ബില്ല് നെഹ്റു അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അംബേദ്കർ അതിലൊരു വിട്ടുവീഴ്ച ചെയ്തു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർ കുറേ കൂടെ ക്ലോസ്ഡ് സൊസൈറ്റിയാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമെടുക്കും. ഹിന്ദുക്കൾ വിശാലഹൃദയന്മാരാണ്, ആ അങ്ങോട്ട് നടപ്പിലാക്കിയാൽ മതി, അങ്ങനെ ചേട്ടാ അതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങുന്ന ടീമാണ് ഹിന്ദുക്കൾ. അപ്പോൾ ഒരു 100 കിലോമീറ്റർ റോഡിൽ ഒരു 80 കിലോമീറ്റർ വരെ ടാർ ചെയ്യാൻ തടസ്സമൊന്നുമില്ല, രണ്ട് വശത്തും ആരും എല്ലാവരും സഹകരിക്കും. ബാക്കി 20 കിലോമീറ്റർ ഇല്ലാതെ നമുക്ക് പിന്നെ നോക്കാം. ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തുന്നത്. ക്രിസ്ത്യാനികൾ നമ്മളുടെ മേരി റോയ് കേസിലെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം മാത്രമല്ല, 1-2 അമെൻമെൻറ്റ്സ് ഒക്കെ വന്നു. ഓൾമോസ്റ്റ് ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ വലിയ വ്യത്യാസം, മൈനർ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു ചിറ്റപ്പൻ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കിയിട്ട് എന്തെങ്കിലും കൊടുക്കുക ഈ നമ്മളുടെ സ്വത്തവകാശത്തിൽ. ബാക്കി നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളിലെ ഏറ്റവും വലിയ അന്യായം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടിക്ക് ഈക്വൽ റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. അതാണ് ഷുക്കൂറോക്കിലൊക്കെ പോയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിഞ്ഞ് 10-25 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കല്യാണം കഴിക്കേണ്ട ഗതികൾ വന്നത്. വന്നാൽ അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്തു, ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു, എനിക്ക് 2 പെൺകുട്ടികളോ 3 പെൺകുട്ടികളോ മറ്റുമാണ്, അവർക്ക് ചില്ലി പൈസ കിട്ടില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. അല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പോയി ചെയ്യുന്നുണ്ട്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാർ ചെയ്തിട്ട് റിട്ടയറായതിന് ശേഷം. അതെ, അപ്പോൾ ഇത് ചെയ്യേണ്ട, ഇത് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യേണ്ടെന്ന്. അതെ, ഇതാണ് യു സി സിയുടെ സ്പിരിറ്റ്. ഏതായാലും നമ്മുടെ രാജ്യത്തിന് പുതിയൊരു ദിശാബോധം നൽകാൻ പോകുന്നതാണ് പൊതു സിവിൽ നിയമം. അത് നടപ്പാക്കാനുള്ള പ്രക്രിയ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഇതിൻ്റെ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ. ഗോവയിൽ പൊതു സിവിൽ കോഡ് ഇപ്പോഴല്ല, പോർച്ചുഗീസുകാരുടെ കാലം മുതൽ. അതെ അതെ, പലരും പല ബി ജെ പിക്കാരും ഒക്കെ പറയാറുണ്ട്, ഗോവയിൽ നോക്കൂ യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് ഒരു ബി ജെ പി കൊണ്ടുവന്നതല്ല, പോർച്ചുഗീസുകാരുടെ കാലം മുതലുള്ളതാണ്. അതുകൊണ്ട് അത് അതുപോലെ നിൽക്കുന്നു. അതിൽ പോലും ചില്ലറ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇതുപോലെ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കൊക്കെ ചില്ലറ എക്സെപ്ഷൻസ്. അവിടുത്തെ ലോക്കൽ ചില കൾച്ചറുണ്ടല്ലോ, അതിൽ കൈവയ്ക്കരുത്. പരമ്പരാഗതമായിട്ട് പറയുന്നത് മിക്കവാറും അത് വരുന്നത് മുഴുവൻ ഈ മാരേജിനുള്ളിൽ പ്രൊഹിബിറ്റഡ് റിലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കേരളത്തിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള റിലേഷൻ വേറൊരു സ്ഥലത്ത് പ്രൊഹിബിറ്റഡ് ആയിരിക്കില്ല. അതാണ് ഞാൻ ഈ അമ്മാവൻ്റെ മകനെ കല്യാണം കഴിക്കുന്നതും അമ്മാവനെ തന്നെ കല്യാണം കഴിക്കുന്നതുമായ വ്യത്യാസം. അതെ, അല്ല, ഏതായാലും ഉത്തരാഖണ്ഡിലെ ബില്ല് ഒരു പൈലറ്റ് എപ്പിസോഡ് പോലെ രാജ്യമാകെ വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യട്ടെ, ആർക്കെങ്കിലുമുള്ള ആശങ്കകൾ അതുകൂടെ മാറും. അല്ല, സർക്കാർ ഇതിൽ ചെയ്യേണ്ടത് ഒരു ഡ്രാഫ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് പൊതുചർച്ചയ്ക്ക് കൊടുക്കുക. ഇത് ഇവർ ഈ പറയുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ശബരിമലയില്ല, നിസ്കാരവും ഇല്ല, കുടുംബ നിയമം ഏകീകൃതമാക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, അതിനുള്ള ഒരു വഴിമരുന്ന് യു സി സി ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുമ്പോൾ ലഭ്യമാകുമെന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.